വെള്ളക്കുളമായി മാറിയതോടെ യാത്രാ ദുരിതം രൂക്ഷമായ റോഡിൽ ചൂണ്ടയിട്ടും വലയെറിഞ്ഞും കോൺഗ്രസ് പ്രവർത്തകരുടെ വേറിട്ട പ്രതിഷേധം. തകർന്ന് കുളമായി മാറിയ റോഡിൽ ചൂണ്ടയിട്ടും വലയെറിഞ്ഞുമാണ് പ്രതിഷേധം. പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപമാണ് റോഡ് തകർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടി അരങ്ങേറിയത്. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രവി മാരാത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ മണിക്കൂറുകളോളം റോഡിൽ ചൂണ്ടയിട്ടും വലവിശിയും സമരം നടത്തി. വർഷങ്ങളായി ഈ ഭാഗത്ത് റോഡ് തകർന്ന് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. മഴ നിറച്ചാലും ദിവസങ്ങളോളം വെള്ളക്കെട്ട് തുടരും. വെള്ളം വറ്റിയാൽ ചളിക്കെട്ടും രൂക്ഷമാകും. നിരവധി വാഹനാപകടങ്ങളും ഈ ഭാഗത്ത് പതിവാവുകയാണ്. മഴവെള്ളം ഒഴുക്കിപ്പോകാൻ ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തതാണ് പ്രധാനമായും വെള്ളക്കെട്ടിനെ ഇടവരുത്തുന്നത്. മത്സ്യ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അജയൻ കൂറ്റനാട്, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി കാസിം കോതച്ചിറ, INTUC നഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അസീസ് ആമക്കാവ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് വർഷങ്ങളോളമായി ഇതിവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ മീനുണ്ട്, കയാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഈ പള്ളിയിൽ വരുന്ന സമൂഹങ്ങൾക്ക് ഇതുവഴി നടന്നു പോയിട്ട് ഒരു ചുമ്മാ നിസ്കരിക്കാൻ പോലും ഒരു സാഹചര്യം പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മന്ത്രി കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറയും, അടുത്തുണ്ട്, എല്ലാം പഴിചാരി കൊണ്ട് വാട്ടർ അതോറിറ്റിനെയും പഞ്ചായത്തുകളെയും പഴിചാരി കൊണ്ട് ഇത്തരത്തിലുള്ള വർക്കുകളെല്ലാം നടത്തുക. മൂപ്പര് എല്ലാ പദ്ധതികളും പ്രഖ്യാപിക്കും, പ്രഖ്യാപിച്ചതെല്ലാം കടലാസിലല്ലാതെ ഒരു പദ്ധതിയും ഇന്നേവരെ ഇവിടെ നടപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരു വർഷത്തോളമായി ഇതേപോലെ തന്നെയാണ് പെരുങ്ങോട് കൂറ്റനാട് റോഡ്. അന്ന് അതിഗംഭീരമായി ഉദ്ഘാടനം മാമാംഗങ്ങളൊക്കെ കഴിച്ചതാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും എവിടെയും എത്താതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ എന്നല്ലാതെ മറ്റുള്ള പ്രവർത്തനമൊന്നും ഇന്നേവരെ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് മിനിസ്റ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു ചെറിയ സൂചന മാത്രമുള്ളൂ, വരും കാലങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ കരുതുന്നത് ഇതാ കയാക്കിംഗ് ഉൾപ്പെടെ മന്ത്രി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. തൃത്താല നിയോജക മണ്ഡലത്തിൽ കയാക്കിംഗ് ഉൾപ്പെടെ കൊണ്ടുവന്നെന്ന് പറയുന്നത് അത് ഈ പള്ളിയുടെ മുന്നിലുള്ള ഈ പെരുമ്പലാവ് ടു നിലമ്പൂർ ഹൈവേയിലാണെന്നുള്ളത് ഞങ്ങൾ ഇത്രയും തെറ്റിദ്ധരിച്ചിരുന്നില്ല, ഞങ്ങൾ അറിഞ്ഞിരുന്നു പോലുമില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, മന്ത്രി ആരും അറിയാതെ ഒരു കയാക്കിംഗ് നമ്മുടെ മസ്ജിദിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചു. ആ മന്ത്രിക്ക് ഞങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ സംസ്ഥാനം മുഴുവൻ എല്ലാ റോഡുകളിലും കയാക്കിംഗ് ഉൾപ്പെടെയുള്ള സ്വിമ്മിംഗ് പൂളുകളും മറ്റുള്ള ഉപയോഗിച്ചുകൊണ്ട് കയാക്കിംഗ് നടത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. വാഗ്ദാനങ്ങൾ മാത്രം മാറ്റിക്കൊണ്ട് പ്രവൃത്തി ആവണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പള്ളിയിലെ ഒരു നേരത്തെ വെള്ളിയാഴ്ച ചുമ്മാ നിസ്കരിക്കാൻ പോകുന്ന ആ സമയങ്ങളിൽ ഇത്രയും ശുദ്ധമായ പരിശുദ്ധത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യേണ്ട അവർ പോകുന്നത് ഈ ചളി വഴിയാണ്. അവർക്ക് പോലും അതിനു പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത്രയും ഇങ്ങനെയൊക്കെ ആക്കി കൂടിയിട്ടും MLA ഭാഗത്ത് നിന്ന് ഒന്നും ഇന്നുവരെ കണ്ണു തുറന്നിട്ടില്ല. MLA സൂചന മാത്രമുള്ളൂ. ഇതിപ്പോ ചാലിശ്ശേരി പഞ്ചായത്ത്, നാഗലശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെട്ട ഒരു ബോർഡറില് ഒരു സൂചന സമരം മാത്രമുള്ളൂ. ആ സൂചന സമരം ഇനി വരും കാലങ്ങളിൽ ഇതിന്റെ പ്രവൃത്തി നടത്തിയിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ ശക്തമായി സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി